വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികം ബി ബി എ കോമൺ സബ്ജക്റ്റായ ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡ്യൂളിനെ കുറിച്ചാണ് എടുക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കാണാത്തവർ അതുപോലെ വാച്ച് ചെയ്യുക ഇനി നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിനെ കുറിച്ച് നോക്കാം സെറ്റ് തിയറി എന്താണ് സെറ്റ് തിയറി ദ തിയറി ഓഫ് സെറ്റ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ജോർജ് കാൻറ്റോർ ഇൻ എയ്റ്റീൻ സെവൻറ്റി തിയറി ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ജോർജ് കാൻഡർ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എസെറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്റ്റ് ഒബ്ജക്ട്സ് ഒരു ഡിസ്റ്റിങ്ക്ട് ഒബ്ജെക്ട്സിൻ്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു കളക്ഷനെയാണ് സെറ്റ് എന്ന് വിളിക്കുന്നത് ദ ടേം വെൽ ഡിഫൈൻഡ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ റൂൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് വിൽ ബി ഏബിൾ ടു സ്റ്റേ വെതർ എ പെർട്ടിക്കുലർ ഒബ്ജെക്ട് ബിലോങ് ടു ദ സെറ്റ് ഓർ ഡസ് നോട്ട് ബിലോങ് ടു ദ സെറ്റ് വെൽ ഡിഫൈൻഡ് എന്ന ടേം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു എലമെൻ്റ് ഒരു സെറ്റിൻ്റെ അടങ്ങിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ആ സെറ്റിൽ ഇൻക്ലൂഡ് ആണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ആ ഒരു സെറ്റിന് ഒരു കുറച്ച് പെർട്ടിക്കുലർ റൂൾസ് ഉണ്ടായിരിക്കും ആ ഒരു റൂൾസിലൂടെയാണ് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് അതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈയൊരു റൂൾസ് ആ ഒരു എലമെൻറ്റിൽ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഈ ഒരു സെറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് അല്ല എന്ന് പറയും ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഈ ഒരു സെറ്റിൽ ഉൾപ്പെട്ടതല്ല ദ ഒബ്ജെക്റ്റ് ഇൻ എ സെറ്റ് ആർ കോൾഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ എലമെൻറ്റ്സ് ഒരു സെറ്റിലെ ഒബ്ജെക്ട്സിന് നമ്മൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്സ് എന്നാണ് വിളിക്കുന്നത് അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് ഓർ മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ് എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ് എസെറ്റ് ഈസ് ഓഫൻ റെപ്രസെൻറ്റേഷൻ ഇൻ ടു വെയ്സ് ഒരു സെറ്റിനെ നമുക്ക് രണ്ട് തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം ഒന്ന് റോസ്റ്റർ മെത്തേഡ് രണ്ട് സെറ്റ് ബിൽഡർ മെത്തേഡ് ഈ റോസ്റ്റർ മെത്തേഡിന് വേറെയും നെയിംസ് ഉണ്ട് ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ എനുമറേഷൻ മെത്തേഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് അതുപോലെ സെറ്റ് ബിൽഡർ മെത്തേഡിനെ റൂൾ മെത്തേഡ് എന്നും സെലക്ടർ മെത്തേഡ് എന്നും വിളിക്കാറുണ്ട് ഇനി നമുക്ക് എന്താണ് ടാബുലർ മെത്തേഡ് നോക്കാം വാട്ട് ഈസ് ടാബുലർ മെത്തേഡ് ഇൻ ദിസ് മെത്തേഡ് എ സെറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിസ്റ്റിംഗ് ദ എലമെൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമസ് ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേയ്സസ് ഫോർ എക്സാമ്പിൾ ദ സെറ്റ് ഓഫ് ഫസ്റ്റ് ത്രീ ഓൺ നമ്പേഴ്സ് വൺ ത്രീ ഫൈവ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ഈ ഒരു ടാബ്ലർ മെത്തേഡിലെ എലമെൻ്റ്സിന് നമ്മൾ കോമ വെച്ചാണ് വേർതിരിക്കുന്നത് അതുപോലെ ഈ ഒരു ടാബ്ലർ മെത്തേഡിലെ സെറ്റിന് നമ്മൾ ഇതുപോലെ ബ്രേസസ് ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് എ സി ഗൽ ടു വണ്ടി ഒരു ബ്രേസ് നമുക്ക് കാണാം അടുത്താണ് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്താണ് സെറ്റ് ബിൽഡർ മെത്തേഡ് ഇൻ ദിസ് മെത്തേഡ് ദി സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്പെസിഫായി ദി ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് എലമെൻറ്റ്സ് ഈയൊരു സെറ്റ് ബിൽഡർ മെത്തേഡിൽ ആ ഒരു പെർട്ടിക്കുലർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിനെ ആയിരിക്കും ഈയൊരു സെറ്റ് റെപ്രസെൻറ് ചെയ്യുന്നത് അടുത്താണ് ടൈപ്പ്സ് ഓഫ് സെറ്റ്സ് സെറ്റുകളുടെ ടൈപ്പുകൾ എന്തൊക്കെ ടൈപ്പ് സെറ്റ്സ് ആണുള്ളത് ഫസ്റ്റ് ആണ് നൾ സെറ്റ് ഓർ എം ടി സെറ്റ് ഓർ വോയിഡ് സെറ്റ് എ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെൻറ്റ് ഈസ് കോൾഡ് എ നൾ സെറ്റ് ഒരു സെറ്റിൽ ഒരു എലമെൻ്റും ഇല്ല എന്നാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നൾ സെറ്റ് എന്ന് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നൾ സെറ്റിനെ എങ്ങനെ വിളിക്കാം അതിൻ്റെ സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് നാലിനും അഞ്ചിനും ഇടയ്ക്കുള്ള നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വേറെ നമ്പേഴ്സ് ഇല്ല അപ്പോൾ അവിടെ ആ സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു സെറ്റിനെ നാൾ എന്ന് വിളിക്കും അടുത്താണ് സിംഗിൾ ടൺ ഓർ യൂണിറ്റ് സെറ്റ് എ സെറ്റ് കണ്ടെയ്നിങ് എ സിംഗിൾ എലമെൻറ്റ് ഈസ് കോൾഡ് സിംഗിൾ ടൺ സെറ്റ് ഒരു സെറ്റിൽ ഒരു സിംഗിൾ ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു സെറ്റിനെ വിളിക്കുന്നതാണ് സിംഗിൾ ടൺ സെറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻ്റജേഴ്സ് ലെസ് ദാൻ ടു രണ്ടിന് താഴെയുള്ള എല്ലാ പോസിറ്റീവ് ഇൻ്റജേഴ്സിൻ്റെയും ഒരു സെറ്റ് പറയുകയാണെങ്കിൽ അവിടെ ആകെ ഒരു വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഒരു സെറ്റിനെ സിംഗിൾട്ടൺ ഓർ യൂണിറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നു അടുത്താണ് ഫിനിറ്റ് സെറ്റ് എന്താണ് ഫിനിറ്റ് സെറ്റ് എ സെറ്റ് ഈസ് സെറ്റ് ടു ബി ഫിനിറ്റ് സെറ്റ് ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഓൺലി എ ഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻസ് ഒരു സെറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഫിനിറ്റ് എന്ന് വിളിക്കാം ആ ഒരു പെർട്ടിക്കുലർ സെറ്റിൽ ഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതെങ്കിൽ ആ ഒരു സെറ്റിന് നമ്മൾ ഫിനിറ്റ് സെറ്റ് എന്നാണ് വിളിക്കുന്നത് ദ നാൾ സെറ്റ് ഈസ് റിഗാർഡ് ആസ് എ ഫിനിറ്റ് സെറ്റ് നാൾ സെറ്റിന് നമ്മൾ ഫിനിറ്റ് സെറ്റ് എന്നും വിളിക്കാറുണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആണ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ടെൻ അടുത്ത ടൈപ്പ് സെറ്റാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്താണ് ഇൻഫിനിറ്റ് സെറ്റ് എ സെറ്റ് സെറ്റ് ടു ബി എൻ ഇൻഫിനിറ്റ് സെറ്റ് ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരു സെറ്റിന് നമ്മൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വിളിക്കും എപ്പോൾ ആ ഒരു സെറ്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു സെറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഫിനിറ്റ് സെറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അടുത്താണ് ഇക്വാലൻസ് സെറ്റ് എന്താണ് ഇക്വാലൻസ് സെറ്റ് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഇക്വാലൻസ് സെറ്റ് ഇഫ് ദേ കണ്ടെയിൻ ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് രണ്ട് ടൈപ്പ് സെറ്റ് എ എന്ന സെറ്റും അതുപോലെ തന്നെ ബി എന്ന സെറ്റിലും ഒരേ നമ്പർ ഓഫ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു സെറ്റിനെ വിളിക്കുന്നതാണ് ഇക്വാലൻസ് എന്ന് ഇപ്പോൾ എയിലൊരു ആറ് എലമെൻറ്റും ബിയിലൊരു ആറ് എലമെൻറ്റും ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അതിനെ സെറ്റ് എന്ന് വിളിക്കുന്നു അടുത്താണ് ഈക്വൽ സെറ്റ് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ കണ്ടെയ്ൻ ദ സെയിം എലമെൻറ്റ്സ് രണ്ട് സെറ്റുകളിൽ ഒന്നല്ലെങ്കിൽ എയിലും ബിയിലും എന്ന രണ്ട് സെറ്റിൽ അടങ്ങിയിട്ടുള്ളത് സെയിം എലമെൻറ്റ്സ് തന്നെയാണെങ്കിൽ അവിടെ വിളിക്കുന്നതാണ് ഈക്വൽ സെറ്റ് സെറ്റെന്ന് ഇപ്പോൾ എയിൽ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ആണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ബിയിലും അതുപോലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആണ് അടങ്ങിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആറ് സെറ്റുകളെ വിളിക്കുന്നതാണ് ഈക്വൽ സെറ്റ് എന്ന് അടുത്ത ടൈപ്പ് സെറ്റാണ് സബ് സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ് ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ബി ദെൻ എ ഈസ് കോൾഡ് എ സബ് സെറ്റ് ഓഫ് ബി ആൻഡ് സിംബോളിക്കലി വി റൈറ്റ് എ ബി ഇപ്പോൾ എ എന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റുകളും ബി എന്ന സെറ്റിലെ എലമെൻറ്റ് തന്നെ ആണെങ്കിൽ അവിടെ നമ്മൾ ആ എ എന്ന സെറ്റിനെ നമ്മൾ സബ് സെറ്റ് എന്നാണ് വിളിക്കുന്നത് ആ എ എന്ന സെറ്റിനെ ബിയുടെ സബ് സെറ്റ് എന്നാണ് വിളിക്കുന്നത് അതിനെ നമ്മൾ എ ബി എന്നിങ്ങനെയാണ് എഴുതുന്നത് ഇഫ് എ ഈസ് കണ്ടെയ്ൻ ഇൻ ബി ദെൻ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ ആൻഡ് ആസ് ബി എ അടുത്താണ് പവർ സെറ്റ് എന്താണ് പവർ സെറ്റ് ദ കളക്ഷൻ ഓഫ് ഓൾ സബ് സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് ദ പവർ സെറ്റ് ഓഫ് എ ഇപ്പോൾ ഒരു എക്ക് ഒരുപാട് സബ് സെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സബ് സെറ്റ് എന്താണെന്ന് ഒരു സെയിം സെറ്റിൻ്റെ അതേപോലെയുള്ള എലമെൻറ്റ്സ് തന്നെയാണ് വേറൊരു സെറ്റിലുമെങ്കിൽ അത് ഫസ്റ്റത്തെ സെറ്റിൻ്റെ സബ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ ഒരു സെറ്റിന് ഒരുപാട് സബ് ഉണ്ടെങ്കിൽ അവിടെ വിളിക്കുന്നതാണ് പവർ സെറ്റ് എന്ന് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ ഇൻ പി ഓഫ് എ എവറി എലമെൻറ്റ് ഈസ് എ സെറ്റ് പി ഓഫ് എയിലെ എല്ലാ എലമെൻറ്റും ഒരു സെറ്റാണ് അടുത്താണ് സെറ്റ് ഓപ്പറേഷൻസ് എന്താണ് സെറ്റ് ഓപ്പറേഷൻസ് യൂണിയൻ ഓഫ് സെറ്റ്സ് ഫസ്റ്റ് നമുക്ക് യൂണിയൻ ഓഫ് സെറ്റ്സ് നോക്കാം ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെൻസ് വിച്ച് ബിലോങ്സ് ടു എ ഓർ ടു ബി ഓർ റ്റു ബോത്ത് ഇപ്പോൾ രണ്ട് സെറ്റ് എ എന്ന സെറ്റും അതുപോലെ തന്നെ ബി എന്ന സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം എ എന്ന സെറ്റിൻ്റെ മാത്രമാണെങ്കിലോ അല്ലെങ്കിൽ ബി എന്ന സെറ്റിൻ്റെയും എ എന്ന സെറ്റിൻ്റെയും ഒരുമിച്ചാണെങ്കിലോ വിളിക്കുന്ന പേരാണ് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് വി യൂസ് ദ നോട്ടേഷൻ എ യൂണിയൻ ബി ടു ഡിനോട്ട് ദ യൂണിയൻ ഓഫ് എ ആൻഡ് ബി എ എന്ന സെറ്റിൻ്റെയും ബി എന്ന സെറ്റിൻ്റെയും യൂണിയൻ നമ്മൾ വിളിക്കുന്നതാണ് എ യൂണിയൻ ബി എന്ന് അടുത്താണ് ഇൻ്റർ സെക്ഷൻ ഓഫ് സെറ്റ്സ് ദ ഇൻ്റർ സെക്ഷൻ ഓഫ് ടു സെറ്റ്സ് ഇസ് ദ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെൻസ് വിച്ച് ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർ സെക്ഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ രണ്ട് സെറ്റുകളിലുള്ള എല്ലാ എലമെൻസും ആ രണ്ട് സെറ്റിൻ്റെയും കൂടിയാണെങ്കിൽ അവരെ വിളിക്കുന്നതാണ് ഇൻ്റർ എന്ന് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻ്റർസെക്ഷൻ ബി ഇതിനെ എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് വിളിക്കുന്നത് അടുത്താണ് ഡിഫറെൻസസ് ഓഫ് ടു സെറ്റ്സ് ദ ഡിഫറെസസ് ഓഫ് ദി ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻസ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ ബി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ മൈനസ് ബി ഓർ എ ബാർ ബി ഇപ്പോൾ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ എ എന്ന സെറ്റിലും ബി എന്ന സെറ്റും ഡിഫറെൻറ്റാണ് എയിലെ എലമെൻറ്റ്സ് ഒന്നും ബിയിലെ ഇല്ല അതുപോലെ തന്നെ ബിയിലുള്ള എലമെൻസ് ഒന്നും എ എന്ന സെറ്റിലും ഇല്ല അങ്ങനെയാണെങ്കിൽ അവർ വിളിക്കുന്നതാണ് എ മൈനസ് ബി ഓർ എ ബാർ ബി ഇവിടെ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് ആണ് പറയുന്നത് അടുത്താണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ബിലോങ് ടു ദി യൂണിവേഴ്സൽ സെറ്റ് ബട്ട് നോട്ട് ബിലോങ് ടു എ ഒരു സെറ്റിലെ എല്ലാ എലമെൻറ്റും യൂണിവേഴ്സൽ സെറ്റിന് ബിലോങ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരെ വിളിക്കുന്നതാണ് കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ് എന്ന് ഇത് എ എന്ന സെറ്റിനെ ബിലോങ് ചെയ്തിട്ടുള്ള ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റ് ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഈക്വൽ ടു ദി ഇൻ്റർ ഓഫ് ദർ കോംപ്ലിമെൻറ്റ്സ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സെറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം താങ്ക് യു